ഈ തിരുവനന്തപുരം നഗരത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള സിനിമകൾ ഇപ്പം ഇടയ്ക്ക് കാപ്പ വന്നു അതിന് മുമ്പൊക്കെ സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷെ ഒരു ഇടക്കാലത്തിന് ശേഷം ഈ സിനിമ വരുമ്പോൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരുമ്പോഴേക്കും മുസഫ എന്ന് പറയുന്ന സംവിധായകൻ എന്താണ് പ്രേക്ഷകരിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പടമായിരിക്കും ഇത് ഉറപ്പായിട്ടും ഇതിൻ്റെ സൗണ്ടിങ്ങിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും വിഷ്വലി ആണെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ പടം തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ പെർഫോമൻസ് കാണാനെങ്കിലും തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ കാണണം കാരണം എല്ലാവരും അങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് പുതിയ ഓരോ ക്യാരക്ടറും ചെറിയ സീനിൽ ഒരു സീനിൽ വന്നു പോയ ആളുകൾ പോലും അതിൻ്റെതായ ഡെപ്തിലാണ് ആ ക്യാരക്ടറിനെ ഓരോരുത്തരും ചെയ്തു വെച്ചിരിക്കുന്നത് പക്കാ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ അപ്പോൾ ആ ഒരു എല്ലാവരും ഒരു പ്രയത്നിച്ചൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ നല്ലൊരു സിനിമ അതുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടുണ്ട് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ കൂടെയുള്ള ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ എഡീസ് ആണെങ്കിലും അസോസിയേറ്റ് അവരുടെ കൂടെ തന്നെ എല്ലാ ടീമും ഉണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഇവനിൽ ഒരു നന്മയുണ്ട് അത് നല്ലതെല്ലാം അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും അതാണ് ഇപ്പൊ ഇവര് പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് വന്ന് ഇവർക്ക് വേണമെങ്കിൽ നമുക്ക് റൂം എടുത്തു കൊടുക്കാം പക്ഷെ ഞങ്ങളൊരു മൂന്നാല് മാസമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ഒരു കട്ടിലിനും ഉള്ള അഞ്ചു ആറ് ആൾക്കാർ കിടന്ന് അങ്ങനെയാണ് ഇപ്പോഴും ഈ ഒരു പ്രൊമോഷൻ പീരീഡിൽ പോലും ഇവർ വന്ന സമയത്ത് നമ്മൾ എഡീസ് ഞങ്ങളെല്ലാവരും കൂടി താമസിക്കുന്ന ഒരു വീട്ടിലാണ് കട്ടിൽ നമ്മൾ ഞാൻ എന്റെ കട്ടിൽ സ്പേസ് ഉണ്ട് ആരും വന്ന് കിടക്കാനില്ല ഇവര് കുണ്ട കുത്തി കട്ട പിടിച്ച് അങ്ങനെയാണ് കിടക്കുന്നത് അപ്പൊ ആ ഒരു വൈബ് ഉണ്ട് ഇതിന് മൊത്തത്തില് ഈ ഹൃദു ഇപ്പൊ മുംബൈക്കാരൻ സന്തോഷ് ശിവൻ സാറിന്റെ സിനിമയിൽ അഭിനയിച്ചു വൃന്ദമാസ്റ്റർ തക്സിൽ തമിഴ് പടത്തിൽ അഭിനയിച്ചു ഇടയ്ക്ക് ആമസോണിലെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞ സീരീസിൽ അഭിനയിച്ചു ഇപ്പം ഓൾ വി ഇമേജിനേഴ്സ് ലൈറ്റിൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് കിട്ടിയ ചിത്രത്തിലും അഭിനയിച്ചു അപ്പൊ ആദ്യത്തെ മലയാള ചിത്രമാണ് ഈ മൂന്ന് പേര് അവര് പുതുമുഖങ്ങൾ എന്ന് തന്നെ പറയാം നമുക്ക് അവര് സെലക്ട് ചെയ്തെടുത്തതാണ് മലയാള സിനിമയിലേക്ക് വന്നപ്പോഴ് എന്താണ് ഹൃദുവിന് തോന്നിയത് വേറെന്തെങ്കിലും വ്യത്യസ്ത ഫീൽ ചെയ്തോ അതല്ലാതെ എനിക്ക് പറയാനുള്ള പോയിന്റ് എന്ന് പറയുമ്പം ആ ചെയ്ത വർക്ക് വെച്ച് നോക്കുമ്പം ഏറ്റവും കംഫർട്ട് സ്പേസും സേഫ് സ്പേസും തോന്നിയത് എനിക്ക് ഇതാണ് ഇപ്പം ഇപ്പൊ സുരാജേട്ടൻ പറഞ്ഞ പോലെ മലയാളത്തിൽ മാത്രമല്ല കേട്ടോ എനിക്ക് ചെയ്ത എല്ലാ വർക്കിലും വെച്ച് നോക്കുമ്പോൾ അതാണ് മലയാളം അങ്ങനെ വേണ്ട ചെയ്ത പടങ്ങളിൽ വെച്ച് നോക്കുമ്പം ഹിന്ദി ആയാലും തമിഴ് ആയാലും മലയാളം എനിക്ക് ഏറ്റവും കംഫർട്ട് സ്പേസ് ഇപ്പൊ സുരാജേട്ടൻ പറഞ്ഞൊരു പോലെ നന്മ എന്ന് പറഞ്ഞ സാധനമല്ലേ അത് എപ്പോഴും അത് ഒരിതുണ്ട് അത് ടീമിലുണ്ട് അത് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ട് അത് എസ്പെഷ്യലി ഡയറക്ഷൻ ടീം കണ്ടെത്തി അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല അത് ആദ്യമേ ആ ഒരു കണക്ഷനും ആ ഒരു കംഫർട്ടും നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ആരെയും നമ്മൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ പറയുന്നത് നമ്മളെല്ലാവരും സെൻസിറ്റീവായിട്ടാണ് പോകുന്നത് ഓരോ ഷൂട്ട് ദിവസം ഓരോ വർക്ക്ഷോപ്പും ആ ഒരു കണക്ഷൻ എനിക്ക് വേറെ എവിടെ ഇങ്ങനെ കിട്ടിയിട്ടില്ല സത്യമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല അത് അതെനിക്കുണ്ട് അതെനിക്ക് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ് എല്ലാവരായിട്ടും ഡയറക്ടറും ഈ സുരാജേട്ടൻ ഇപ്പൊ അല്ലാതെ ഇരിക്കുമ്പോഴേക്കും ഭയങ്കര കോമഡി പറയും കാരണം വളരെ ഇതായിട്ട് ജനിയിരിക്കും ഈ കഥാപാത്രമായിട്ട് പ്രത്യേകിച്ച് ആ ഒരു നമ്മളിപ്പോ ഈ ടീസർ ഇറങ്ങി ട്രെയിലർ ഇറങ്ങി കാണുമ്പോഴേക്കും വേറൊരു സ്പാർക്ക് ഉണ്ട് സുരാജേട്ടൻ ചെയ്യുന്ന ആ കഥാപാത്രത്തിന് അപ്പൊ ആ റോളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങളടുത്ത് കമ്പനി ആയിരുന്നു അതോ ആ കഥാപാത്രമായിരുന്നു പുള്ളിക്ക് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടായിരിക്കും പുള്ളി പെട്ടെന്ന് സ്വിച്ച് ആവാൻ പറ്റുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് പെട്ടെന്ന് പുള്ളി സ്വിച്ച് ആയ ആ ക്യാരക്ടർ ആവുന്നുണ്ട് ആ സമയത്ത് ആള് പെട്ടെന്ന് മാറുന്നു പെട്ടെന്ന് പുള്ളിക്ക് കോമഡി അടിക്കാൻ തോന്നിയാൽ പുള്ളി വന്ന് കോമഡിയൊക്കെ അടിച്ച് നമ്മളടുത്ത് വന്നിട്ട് നമ്മളടുത്ത് മാത്രം കേട്ടോ നമ്മുടെ നാലുപേരത്ത് മാത്രം വന്നിട്ട് സ്വയസ് വന്നിട്ട് കൊല്ല കഥകളൊക്കെ പറഞ്ഞ് ക്യാരക്ടറിലേക്ക് സുരായിട്ട് ഇറങ്ങിയതിന്റെ ഡിസ്റ്റർബ് ആ ക്യാരക്ടറിന് ഒരു ഫ്ലോയിൽ പോയില്ലെങ്കിൽ ഡിസ്റ്റർബ് ആകുന്നൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ചേട്ടൻ അത് എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ ക്യാരക്ടറിൽ നിൽക്കുന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ചില ഡിസ്റ്റർബൻസ് കറക്റ്റ് അത് വന്നില്ല ഇത് വന്നില്ല അല്ലെങ്കിൽ ഒരു സാധനം കറക്റ്റ് വന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ അപ്പൊ ആ ക്യാരക്ടർ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ് ഓക്കെ ഈ മ്യൂസിക് ഡയറക്ഷനെ കുറിച്ച് പറയുമ്പോൾ എത്ര പാട്ടുകളാണ് ഉള്ളത് മൂന്ന് പാട്ടാണ് ഇപ്പം നമ്മൾ ടൈറ്റിൽ സോങ് ഇപ്പൊ പ്രൊമോ സോങ് പോലെ നമ്മൾ ടൈറ്റിൽ സോങ് എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്തല്ലോ ഒരു സോങ് അതിപ്പം 1 മില്യനൊക്കെയായി നിൽക്കുന്നു ആ സോങ് ടൈറ്റിൽ സോങ് ആയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ വിജയസ്ദാസും സിത്താരയും കൂടി പാടിയ ഒരു സോങ് ഉണ്ട് ശ്രീനാഥ് ഭാസി കപ്പേളയിലെ കൂടെ അഭിനയിച്ച ശ്രീനാഥ് ഭാസി വന്നിട്ട് ഒരു അളിയാ ഒരു പാട്ട് പാടി തരച്ചു ആ അളിയാ ഞാൻ റെഡി ആണ് എന്നിട്ട് കോഴിക്കോട് ഞാനും മ്യൂസിക് ഡയറക്ടറും പോയി രണ്ടു ദിവസമൊക്കെ നിന്ന് ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് പാട്ട് പാടിച്ച് അത് നല്ല പാട്ടാണ് അത് ഉഗ്രം പാട്ടാണ് അങ്ങനെ മൂന്ന് പാട്ടാണുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് മാലപാർവതി ചേച്ചി ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യൽ അപ്പിയറൻസ് ആദ്യം ഒരു അവസാനം വരെ തന്നെ ഉണ്ട് അത് ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെ അതെ 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 നല്ല പെർഫോമൻസ് ആണ് ചേച്ചി ഭയങ്കര ഇൻവോൾവ് ആയിട്ട് ചെയ്തൊരു പരിപാടിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമായിട്ടുണ്ട് ചില റിയാക്ഷൻസ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം സുരാജേട്ടനൊക്കെ ചെയ്തിട്ടുള്ള ചില റിയാക്ഷൻസും ചില മൈന്യൂട്ട് റിയാക്ഷൻസും നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുമ്പോഴായിരിക്കും
ചിലപ്പോൾ അത് നമുക്ക് ക്ലിയർ ആവുക. ഇവർ തമ്മിലുള്ള ഐ കോണ്ടാക്റ്റിലൊക്കെ ചെയ്തിട്ടുള്ള കുറച്ച് സീക്വൻസ് ഉണ്ട്. ഞാൻ കൂടുതൽ പറയാനുള്ള സിനിമ കാണുമ്പോൾ അത് മനസ്സിലാവും. ചേച്ചിയുടെ എൻവയോൺമെന്റ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇതിനെ പറ്റിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും വിളിക്കുകയും നമ്മുടെ ലേഡീസിനെ ഉൾപ്പെടെ വിളിക്കുകയും എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കാണാനായിട്ട് ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇനിയും തിയേറ്ററിലേക്ക് കാണുന്നുള്ളൂ. ഇതിന്റെ ഒരു ഇതിന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട് ചേച്ചി.